കൂട്ടുകാരെ, ഞാൻ രതി സുരേഷ്. ശ്രീ ആദിശങ്കരന് എഴുതിയ കനകധാരാ സ്തോത്രത്തെക്കുറിച്ച് എനിക്കുള്ള ചെറിയൊരു അറിവ് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് 38 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കനകധാരാ സ്തോത്രം ജപിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കുറച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. വിശിഷ്ടമായ ഒരു ദേവീസ്തുതിയാണ് കനകധാരാ സ്തോത്രം. ശ്രീ ശങ്കരാചാര്യരാണ് അത് എഴുതിയത്. ദിവസവും ഈ സ്തോത്രം ചൊല്ലി ശ്രീ മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്നവർക്ക് ധനധാന്യ സമൃദ്ധിയും മനഃശുദ്ധിയും കൈവരുന്നതാണ് അതിൻ്റെ ഫലശ്രുതി. അതിന് പുറകിൽ ഒരു കഥയുണ്ട്. അതിതാണ്: വളരെ ദരിദ്രമായ ഒരു ഇല്ലമായിരുന്നു സ്വർണത്തുമന. ആദിശങ്കരൻ തൻ്റെ ഉപനയനത്തിന് ശേഷം ബ്രഹ്മചര്യവ്രതത്തിൻ്റെ ഭാഗമായി ഭിക്ഷയെടുക്കാൻ ഗ്രഹം തോറും കയറിയിറങ്ങവേ ഈ സ്വർണത്തുമനയിലും എത്തിച്ചേർന്നു. ഭവതി ഭിക്ഷാന്തേഹി എന്ന ശബ്ദം കേട്ട് അവിടുത്തെ അന്തർജനം പുറത്തു വരികയും ദിവ്യനും തേജസ്വിയുമായ ഈ ബ്രഹ്മചാരി ബാലനെ കാണുകയും ചെയ്തു. പക്ഷേ അവിടെ ആ ബാലന് കൊടുക്കാൻ ഒന്നും ആ ഗ്രഹത്തിലുണ്ടായിരുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആ അന്തർജനം ആകെ വിഷമിച്ചു. ഗ്രഹത്തിലെ എല്ലാ സ്ഥലത്തും നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. അവസാനം അടുക്കളയിൽ നിന്ന് ഒരു ഉണങ്ങിയ നെല്ലിക്ക എടുത്ത് അന്തർജനം വന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണി ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് ഭിക്ഷയായിട്ട് കൊടുത്തു. ആ ഗ്രഹത്തിലെ ദാരിദ്ര്യം കണ്ട് കൊച്ചു ശങ്കരൻ്റെ മനസ്സലിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ശ്രീ മഹാലക്ഷ്മി ദേവിയെ സ്തുതിച്ച ഒരു സ്തോത്രമാണ് കനകധാരാ സ്തോത്രം. അത്ഭുതമെന്ന് പറയട്ടെ, ഈ സ്തോത്രം ജപിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് സ്വർണ്ണനെല്ലിക്കകൾ മഴ പോലെ താഴേക്ക് പതിക്കാൻ തുടങ്ങി. മുറ്റം മുഴുവൻ സ്വർണ്ണനെല്ലിക്ക കൊണ്ട് നിറഞ്ഞു. അന്തർജനം അന്തം വിട്ടു നിന്നു. തേജസ്വിയായ ശങ്കരനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ആ ഗ്രഹത്തിനെ അനുഗ്രഹിച്ച ശേഷം ശ്രീ ശങ്കരാചാര്യർ അവിടെ നിന്ന് പോയി. ആ മന ഇന്നും സ്വർണത്തുമന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യർ ആലപിച്ച ആ സ്തോത്രമാണ് പ്രസിദ്ധമായ കനകധാരാ സ്തോത്രം. ഇന്നും അക്ഷയതൃതീയ ദിനത്തിലാണ് ഈ കനകധാരാ സ്തോത്രം രചിച്ചതെന്നാണ് വിശ്വാസം. ഇന്നും ഈ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണത്തുമനയിൽ ഈ കനകധാരാ സ്തോത്രത്തിന് സ്വർണ്ണനെല്ലിക്ക അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾ ഇപ്പോഴുമുണ്ട്. നമ്മൾ ഇതെല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ഉത്തമമാണ് കനകധാരാ സ്തോത്ര ജപം. ഭക്തിപൂർവ്വം തുടർച്ചയായി ജപിച്ചാൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഇത് ലളിത സഹസ്രനാമം ജപിക്കുന്നതിനോടൊപ്പം കനകധാരാ സ്തോത്രം കൂടി ജപിച്ചാൽ മൂന്നിരട്ടി ഫലം ലഭിക്കുന്നതാണ് വിശ്വാസം. കനകധാരാ സ്തോത്രം കൊണ്ട് ഐശ്വര്യദേവതയായ ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യവും ധനവും വന്നുകൊണ്ടേയിരിക്കും എന്നാണ് വിശ്വാസം. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. ശ്രീ മഹാദേവനാണ് എല്ലാവർക്കും നമുക്ക് അറിയാം. മഹാലക്ഷ്മിക്കും കുബേരനും എല്ലാം ധനം നൽകുന്നത് ഭഗവാനിൽ നിന്നാണ്. ലക്ഷ്മീദേവിയും കുബേരനും രണ്ട് കൈ നീട്ടി ധനം സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ രണ്ട് കൈ നീട്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് എന്താണെന്ന് ഭഗവാൻ അറിയാം. അത് നൽകണേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ ഭൂത പവ്യേഷ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിത്യ വിഭോ ഹിതം മേ ദാതു അർഹസി. ഭഗവാന് ഹിതകരമായിട്ടുള്ളത് എന്തോ അത് നമുക്ക് തരട്ടെ എന്നാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും. പിന്നെ നമുക്ക് ആ സ്തോത്രത്തെക്കുറിച്ച് നോക്കാം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തീ ഭൃംഗ്യാഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖിലത വിഭൂതിര പാംഗലീല മംഗല്യദാസ്തു മമ മംഗലദേവതായ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പൂമൊട്ടുകൾ അണഞ്ഞു നിൽക്കുന്ന പച്ചില മരത്തിന്മേൽ പെൺവണ്ടെന്ന പോലെ രോമാഞ്ചം കൊണ്ട് വിളങ്ങുന്ന വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതും സകല ഐശ്വര്യങ്ങളിലും കൈക്കൊണ്ടിരിക്കുന്നതുമായ ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷലീല എനിക്ക് മംഗല്യത്തെ സന്തോഷത്തെ തരുന്നതായി ഭവിക്കട്ടെ എന്നാണ് ഇതിൽ പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ രോമാഞ്ചമണിഞ്ഞ ശരീരത്തെ, പൂമട്ടണയിച്ച പച്ചില മരത്തെ പെൺവണ്ടെന്ന പോലെ ആശ്രയിക്കുന്നതും സകലവിധമായ ഐശ്വര്യവും സ്വയത്തമാക്കിയതുമായ ലക്ഷ്മീദേവിയുടെ കടാക്ഷം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് ഈ നാലു വരിയുടെ അർത്ഥം. അടുത്ത നാലു വരിയോട് നമുക്ക് നോക്കാം. മുക്ത്വാമുഹുർവിദധി വദനേ മുരാരേ േമത്രണിഹിതാനി ഗതാഗതാനി
മാലാദൃശോ മധൂകരീവ മഹോൽപലേയാ സാമേ ശ്രിയം ദിശതു സാഗര സംഭവായ. ശ്രേഷ്ഠമായ കരിങ്കൂവളപ്പൂവിന്മേൽ പെൺവണ്ടെന്നതുപോലെ മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൽ യാതൊരു മനോഹരമായ കടാക്ഷമാര അനുരാഗലജ്ജാഭാരത്തോടുകൂടി വീണ്ടും വീണ്ടും ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ മഹാലക്ഷ്മിയുടെ കടാക്ഷം എനിക്ക് സമ്പത്തിനെ തരട്ടെ. അതായത് വലുതായ കരിങ്കൂവളപ്പൂവിൽ പെൺവണ്ടെന്ന പോൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൽ നിന്ന് വീണ്ടും വീണ്ടും സ്നേഹവും ലജ്ജയും ഉൾക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ മനോഹരമായ ആ കടാക്ഷമാല എനിക്ക് സമ്പത്തേകട്ടെ എന്നാണ് ഈ നാല് വരിയുടെ അർത്ഥം. അടുത്തത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.